സങ്കീർത്തനം 4 നമുക്ക് ഒരുമിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 4. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു. യഹോവയെ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാകുന്നത്. ദൈവനാമത്തിന് മഹത്വം നിങ്ങൾക്ക് ഇരിക്കാം. തുടർന്ന് ഈ വചനഭാഗത്തിൽ നിന്നുകൊണ്ടും ചില ചിന്തകൾ നമ്മുടെ ആത്മധൈര്യത്തിനായി നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സങ്കീർത്തനവും ഇതിൻ്റെ തൊട്ട് മുൻപിലുള്ള 3 സങ്കീർത്തനവും തമ്മിൽ വളരെ ബന്ധമുണ്ട് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഇതിൻ്റെ പശ്ചാത്തലം 3 സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം തന്നെയായിരിക്കാം. ദാവീദ് തൻ്റെ മകനായ അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്നും ഓടി രാജ്യത്തുമൊക്കെ നഷ്ടപ്പെട്ട് രാജ്യമൊക്കെ ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്ന ഒരു സന്ദർഭം. അത് ഒരു ദുരന്തം തന്നെയാണ്. വളരെ വേദനയോടെ ദാവീദ് വീണ്ടും കാടുകളിലും താഴ്വരകളിലും മലകളിലുമൊക്കെ അഭയം പ്രാപിക്കുന്ന ഒരു ഒളിച്ചു പാർക്കുന്ന ഒരു കാലഘട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദാവീദ് ദൈവത്തോട് കഴിക്കുന്ന ഒരു അപേക്ഷയാണ്. ഇതിൽ ദാവീദ് ദൈവത്തോട് മാത്രമല്ല സംസാരിക്കുന്നത്. ദാവീദ് ദൈവത്തോട് സംസാരിച്ച് തുടങ്ങിയിട്ട് ദാവീദ് ചുറ്റുമുള്ള ആളുകളോട് സംസാരിക്കുന്നു. പിന്നെ ഏറ്റവും അധികം ദാവീദ് ഇവിടെ സംസാരിക്കുന്നത് തന്നോട് തന്നെയാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാന ഭാഗം ദാവീദ് തന്നോട് തന്നെ പറയുന്ന കാര്യങ്ങളായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ ഞെരുക്കമുള്ള ഒരു കാലഘട്ടം, രാജ്യത്തും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം, താൻ ഒരു നിന്നയായി മാറിയ ഒരു കാലഘട്ടം, തൻ്റെ ഭക്തി ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം, പാപം ചെയ്യാൻ വാ തുറന്നാൽ കോപിച്ച് സംസാരിക്കാൻ എല്ലാ സാധ്യതയും കൂടുതലുള്ള, പാപം ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു കാലഘട്ടം, ധ്യാനിക്കാൻ ഏകാഗ്രത കിട്ടാൻ സാധ്യത കുറഞ്ഞ ഒരു കാലഘട്ടം, ദൈവാശ്രയം കുറയാനെല്ലാ സാധ്യതയും ഉള്ള ഒരു കാലഘട്ടം, ദൈവത്തിൻ്റെ മുഖപ്രകാശം തീരെ മങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം, ഹൃദയത്തിൽ നിന്നും സന്തോഷവും സമാധാനവും മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം, നിർഭയമായി ജീവിക്കാൻ പ്രയാസമുള്ള, സുരക്ഷിതത്വമില്ലാത്ത ഒരു കാലഘട്ടം. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടാണ് ദാവീദ് ഇവിടെ തൻ്റെ ദൈവാശ്രയം നമ്മെ വെളിവാക്കുന്നത്. ദൈവത്തെ ആശ്രയിക്കാനും വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകാനും സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല എന്നതാണ് ഈ സങ്കീർത്തനം ഇന്ന് സന്ധിയിൽ നമ്മെ പ്രധാനമായി ഓർപ്പിക്കുന്ന കാര്യം. സാഹചര്യങ്ങളും കൂടിയുള്ള വ്യക്തികളും എല്ലാം അനുകൂലമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ പാപം ചെയ്യാതിരിക്കാം, ഞാൻ ആരാധിക്കാം, ഞാൻ ആശ്രയിക്കാം എന്നൊന്നും, അല്ലെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാം എന്ന് തീരുമാനിക്കേണ്ട. സാഹചര്യങ്ങളും വ്യക്തികളും എല്ലായ്പ്പോഴും അനുകൂലമാകുകയില്ല. എല്ലാവരും അനുകൂലമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുകയുമില്ല. ഒന്നിന് പിറകെ ഒന്നായി ഏതെങ്കിലും വ്യത്യസ്തമായ വെല്ലുവിളികൾ ദൈവം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് വിശ്വാസത്തിൻ്റെ പരിശോധനയ്ക്കും വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയാണ് എന്നും മറക്കരുത്. നമുക്ക് നോക്കാം. ഒന്ന്, ദാവീദ് ദൈവത്തോട് സംസാരിക്കും. ദൈവത്തോടുള്ള സംസാരമാണ് പ്രാർത്ഥന. തരണമേ, വിടുവിക്കണമേ, രക്ഷിക്കണമേ, സൗഖ്യമാക്കണമേ, അനുഗ്രഹിക്കണമേ എന്നുള്ള വാചകങ്ങൾ ആവർത്തിച്ച് പറയുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥനയിൽ അതുണ്ട്, എന്നാൽ അത് മാത്രമല്ല പ്രാർത്ഥന. ഹൃദയംഗമായി ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവവുമായുള്ള ആശയവിനിമയമാണ് പ്രാർത്ഥന. തന്നെ മനസ്സിലാക്കുവാൻ സഹായിക്കാൻ ഒരു മനുഷ്യനും ഇല്ലാതിരിക്കുമ്പോൾ ദാവീദ് തുറന്നു പറയുക. നീതി നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നീതിയായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നീതി നിഷേധിക്കപ്പെട്ടു. തൻ്റെ മകൻ തന്നോട് ചെയ്തത് തികച്ചും അനീതിയാണെന്ന് തനിക്കും നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷേ ഇനി നീതി സ്ഥാപിച്ചെടുക്കുവാൻ തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധ്യവുമല്ല, നിസ്സഹായനാണ്. അപ്പോൾ ദൈവത്തോട് പറയുകയാണ്, അങ്ങൻ്റെ നീതിയാണ്,
ദൈവത്തെ ഹൃദയം കൊണ്ട് അറിയുന്ന ദാവീദ് എപ്പോഴും ദൈവത്തിൻ്റെ നീതിയുടെ നിലവാരം പിൻപറ്റാൻ ശ്രമിച്ചിട്ടുള്ളവനാണ്. അതുകൊണ്ടാണ് ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള സംസാരം കൊണ്ട് തുടങ്ങിയാണ്, അവിടെ നീതിയായ ദൈവത്തെ വിളിച്ച് കൃപ തോന്നാനുള്ള അപേക്ഷയാണ്. ദൈവകൃപ മതി നീതി നിഷേധിക്കപ്പെടുന്ന കാലഘട്ടത്തിലും നമുക്ക് മുൻപോട്ട് പോകാൻ. രണ്ടാമത്, ദാവീദ് ചുറ്റുമുള്ള തനിക്ക് വെല്ലുവിളി ഉയർത്തുന്ന തന്നെ നിന്ദിക്കുന്ന കുറച്ച് ആളുകൾ ചുറ്റുപാടുമുണ്ട്. അവരോട് ദാവീദ് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം എന്നെ നിന്ദിക്കും, എത്രത്തോളം നിങ്ങൾ വ്യാജം അന്വേഷിക്കും, നിങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതിപ്രധാനമായ ഒരു പ്രസ്താവനയാണ് മൂന്നാം വാക്യം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ഇത് നമുക്കെല്ലാം ഉണ്ടാകേണ്ടുന്ന ഒരു ബോധ്യമാണ്. നാം നമ്മെ വെല്ലുവിളിക്കുന്ന ആളുകളോട് ഓർപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. നാം നമ്മുടെ വീട്ടിലൊക്കെ അതിഥികൾ വരാൻ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാനായിട്ട് ചില വസ്തുക്കൾ വേർതിരിക്കും. നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്, അത് വ്യത്യസ്ത ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. അതുപോലാണ് ദൈവം ഒരു ഭക്തനെ, ദൈവത്തെ ഭയപ്പെടുന്നവനെ ദൈവം തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നു. ആ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഞാൻ വേർതിരിയപ്പെട്ടവനാണ്, അതിൻ്റെ മാനദണ്ഡം എൻ്റെ ഭക്തിയാണ്. രാത്രി നമുക്ക് ആ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ, ഞാൻ ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വേർതിരിയപ്പെട്ട വ്യക്തിയാണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം എന്നെക്കുറിച്ച് ചില ശ്രേഷ്ഠമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എന്നിലൂടെ നിവർത്തിക്കാൻ ദൈവം എന്നെ വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഉദ്ദേശം നിവർത്തിക്ക് വേണ്ടി എന്നിൽ ദൈവം അന്വേഷിക്കുന്ന അതിപ്രധാനമായ ക്വാളിറ്റി ഭക്തിയാണ്. സങ്കീർത്തനം 25:12 നമ്മെ ഓർപ്പിക്കുന്നത്, യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി യഹോവ അവന് കാണിച്ചു കൊടുക്കും. ഭക്തിയുടെ പാതയിൽ സഞ്ചരിക്കുന്നവൻ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ട് വഴിതെറ്റുകയില്ല. അവൻ ഏത് പാതയിൽ എങ്ങോട്ട് നീങ്ങണമെന്ന് ദൈവം വ്യക്തമായി അവന് കാണിച്ചു കൊടുക്കുമെന്നാണ്. ഭക്തിയാണ് പ്രധാന മാനദണ്ഡമെന്ന് മറക്കേണ്ട. ഇനി 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് തന്നെ തന്നെ ഓർപ്പിക്കുകയാണ്. ഞാൻ അതും കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദ് എന്താണ് തന്നെ തന്നെ ഓർപ്പിക്കുന്നത്? ദാവീദ് ഓർപ്പിക്കുന്നത്, പാപം ചെയ്യാതിരിപ്പീൻ, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിക്കുവീൻ. അപ്പോൾ ഒന്ന്, പാപം ചെയ്യരുത്. എല്ലാ കോപവും പാപമല്ല, എന്നാൽ പാപത്തിലേക്ക് നയിക്കുന്ന കോപവുമുണ്ട്. ഇവിടെ ശത്രുക്കളാൽ ഉപദ്രവിക്കപ്പെടുന്ന, വേട്ടയാടപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ വാക്കിന് വാക്ക് പറയാൻ, കൈ ഓങ്ങുന്നവന് നേരെ കൈ ഓങ്ങാൻ, ആക്രമിക്കുന്നവനെ തിരിച്ചാക്രമിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത് ജഡത്തിൽ ചിന്തിച്ചാൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദാവീദ് തന്നെ ഉറപ്പിക്കുകയാണോ? ബി സൈലൻ്റ്, നീ നിശബ്ദനായിരിക്കുക. പാപം ചെയ്യത്തക്ക നിലയിൽ സംസാരിക്കരുത്. നമുക്ക് ആ ഒരു തീരുമാനം ഇന്ന് രാത്രി ഉണ്ടാകണം. അരുതാത്തത് പറയാൻ ഈ വാ തുറക്കാതിരിക്കട്ടെ. 2, ഹൃദയത്തിൽ ധ്യാനിപ്പീൻ. നീ വചനത്തിൽ ധ്യാനിക്കുക. ദൈവം ആട്ടിടയനായിരുന്ന നിന്നെ തിരഞ്ഞെടുത്ത് ഇതുവരെ കൊണ്ടുവന്ന് അത്ഭുതവും അതിശീലകരമായി ഇന്നുവരെ പുലർത്തിയ വിധങ്ങളൊക്കെ ഓർക്കുക. അത് ആവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. കഴിഞ്ഞ കാലങ്ങൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ആവർത്തിപ്പാൻ കഴിയും. ഇതിലും വലിയ വെല്ലുവിളികളെ അതിജീവിച്ചിട്ടുണ്ടല്ലോ. ഹൃദയത്തിൽ ദൈവപ്രവൃത്തികളെക്കുറിച്ച് ധ്യാനിക്കുക, ദൈവീയ വാഗ്ദത്തങ്ങളെ ധ്യാനിക്കുക, മൗനമായിരിക്കുക. മൗനമായിരിക്കേണ്ടുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ മൗനമായിരിക്കുക. വാഗൊണ്ട് അരുതാത്തത് പറഞ്ഞ് സാഹചര്യങ്ങളെ വഷളാക്കരുത്. അത് മറ്റൊരു കാര്യം. ഈ ദാവീദ് ഓർപ്പിക്കുന്നത്, നീതിയാഗങ്ങളെ അർപ്പിക്കുക. തന്നെ തന്നെ ഓർപ്പിക്കുകയാണ്. ഇവിടെ തൻ്റെ കൂടെ അവിടെ യാഗപീഠമൊന്നുമില്ല, ആലയമൊന്നുമില്ല. പക്ഷേ എവിടാന്നോ അവിടെ ദൈവത്തിന് ആരാധന അർപ്പിക്കുക, സ്വയം ഓർപ്പിക്കുകയാണ്. നീതിയാഗങ്ങളെ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ആരാധന അർപ്പിക്കുക. അടുത്തത്, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവമല്ലാതെ മറ്റൊരാശ്രയവും ഈ സന്ദർഭത്തിലില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ ആശ്രയിച്ചിട്ട് ലജ്ജിക്കപ്പെട്ടു പോയിട്ടുമില്ല. അതുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കാൻ എല്ലാ കാരണവും ഉണ്ട്. ആരാധിക്കുക, അടുത്തത് ദൈവത്തിൽ ആശ്രയിക്കുക. ഇനി 7-ാമത്തെ വാക്യം ഒരു തിരിച്ചറിവാണ്. എന്തുകൊണ്ട് ഇനിയും ആരാധിക്കണം? ഇനി എന്തുകൊണ്ട് ഇനിയും ദൈവത്തെ ആശ്രയിക്കണം? ദാവീദ് പറയുന്നത്, ധാന്യവും സമൃദ്ധിയും വീഞ്ഞും എല്ലാം ഉള്ളവർക്കും
ഇല്ലാത്ത സന്തോഷം എനിക്കുണ്ട്. മാനുഷിക വീക്ഷണത്തിൽ, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ആവശ്യമായത് എല്ലാം ഉണ്ട്. പക്ഷെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. യാതോ ഒരു സമാധാനമില്ലാത്ത ആളുകൾ. ദാവീദ് പറയുന്നു, എനിക്കിതൊന്നും ഇല്ലെങ്കിലും ഞാൻ ഒരു പർവ്വതം വിട്ട് അടുത്ത പർവ്വതത്തിലേക്ക് ഓടുകയാണെങ്കിലും, ഞാൻ സുരക്ഷിതത്തിന് വേണ്ടി ഗുഹകളിൽ പാർക്കുകയാണെങ്കിലും, എനിക്കുണ്ടായിരുന്നൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് സമാധാനമുണ്ട്. ഏറ്റവും പ്രധാനമായി വേണ്ടത് സമാധാനവും സന്തോഷവുമാണ്. അപ്പോൾ ഈ സമാധാനവും സന്തോഷവും തനിക്കുള്ളതുകൊണ്ട് ദാവീദ് പറയുന്നത്, ഞാൻ നിർഭയമായി വസിക്കും, നന്നായി കിടന്നുറങ്ങും. എല്ലാം ഉണ്ടായിട്ടും, മാനുഷിക വീക്ഷണത്തിൽ എല്ലാം ഉണ്ടായിട്ടും നന്നായി ഉറങ്ങാനും സമാധാനത്തോടെ വിശ്രമിക്കുവാനും പറ്റുന്നില്ലെങ്കിൽ ഈ ഉള്ളതെല്ലാം നിരർത്ഥകമാണ്. കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ കള്ളർമാർ തുരന്ന് മോഷ്ടിക്കുന്നതും തുരുമ്പെടുക്കുന്നതുമായ നിക്ഷേപങ്ങളിൽ മനസ്സ് വയ്ക്കരുത്. നിങ്ങൾ ദൈവവിഷയമായി സമ്പന്നനാകണം. ധനത്തെക്കുറിച്ച് യേശു കർത്താവ് സംസാരിച്ച, ഏറ്റവും കൂടുതൽ സംസാരിച്ച പല വിഷയങ്ങൾ, ഒരു വിഷയമാണ് ധനം, പണമെന്ന വിഷയം. എന്ന് പറഞ്ഞാൽ പണത്തിലുള്ള ആശ്രയം എപ്പോഴും അപകടത്തിലേക്ക്, കൂടുതൽ നഷ്ടങ്ങളിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. ദാവീദ് പറയുന്നു, എനിക്കിതൊന്നും ഇല്ലെങ്കിലും എനിക്ക് ആവശ്യമായ സമാധാനവും സന്തോഷവും ഉണ്ട്. എനിക്ക് നിർഭയം വസിക്കാം. ചുറ്റുപാടും ശത്രുക്കളുണ്ടെങ്കിലും, സുരക്ഷിതമായൊരു കോട്ടയൊന്നുമില്ലെങ്കിലും, കൊട്ടാരം നഷ്ടപ്പെട്ടെങ്കിലും ഭയമില്ല. ഇന്ന് രാത്രി നമുക്കും ഈ ബോധ്യങ്ങൾ ഉണ്ടാകട്ടെ. ദാവീദിൻ്റെ അനുഭവം നമ്മുടെ അനുഭവങ്ങളായി മാറട്ടെ. നമുക്ക് നമ്മെ തന്നെ ഓർപ്പിക്കാം, പാപം ചെയ്യരുത്, ദൈവത്തിന് ആരാധന അർപ്പിക്കുക, ദൈവത്തെ അധികമായി ആശ്രയിക്കുക, സമാധാനത്തോടെ സന്തോഷത്തോടെ നിർഭയമായി വസിക്കുക. ഈ പ്രബോധനം നമുക്ക് അനുഗ്രഹമാകട്ടെ. ദൈവത്തോട് സംസാരിക്കേണ്ടത് കൃത്യമായി ദൈവത്തോട് സംസാരിക്കണം. ചുറ്റുമുള്ളവരോട് പറയേണ്ടത് കൃത്യമായി പറയണം. ഞാൻ ഭക്തനായി ജീവിച്ച, ദൈവിക ഉദ്ദേശങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിതനാണെന്ന് മറക്കാതിരിക്കാം. അധികമായി ദൈവത്തിൽ ആശ്രയിക്കുകയും ആരാധിക്കുകയും ചെയ്ത് സമാധാനവും സന്തോഷവും നിർഭയവുമുള്ള ഒരു ജീവിതം നയിപ്പാൻ ഈ പുതിയ വർഷം ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സങ്കീർത്തനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഞെരുക്കമുള്ള, നീതി നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ, നിന്ദിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ, ദൈവത്തെ ആശ്രയിപ്പാനും ആരാധിപ്പാനും സാധ്യത നന്നേ കുറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭക്തനായ ദാവീദ് നിലവിളിച്ചതുപോലെ, ഭക്തനായ ദാവീദിനുണ്ടായ തിരിച്ചറിവ് പോലെ, ഭക്തനായ ദാവീദ് മറ്റുള്ളവരെ ഓർപ്പിച്ച വചനങ്ങൾ പോലെ, ഞങ്ങൾക്കും ഈ അനുഭവങ്ങൾ തരണമേ. സാഹചര്യങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഭക്തിയെ കുറച്ച് കളയരുതേ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഒരിക്കലും ഞങ്ങളെ അങ്ങിൽ നിന്ന് അകറ്റിക്കളയരുതേ. ഭക്തി മുറുകെ പിടിച്ച് അങ്ങയുടെ ഉദ്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. തിരുക്കരങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.